ഹലോ ഫ്രണ്ട്സ്, കേക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. എന്നാലും പറയാം, ഇത് തോന്നൽ മ്യൂസിക് വീഡിയോയിലെ ചോക്ലേറ്റ് സ്വേൾ ബണ്ട് കേക്കാണ്. മ്യൂസിക് വീഡിയോയിൽ അഹാന കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ കുറേ പേർക്കെങ്കിലും അത് കഴിക്കാൻ തോന്നിക്കാണും, കുറേ പേർക്ക് അത് ഉണ്ടാക്കി നോക്കാനും തോന്നിക്കാണും. എനിക്കും അങ്ങനൊരു തോന്നലുണ്ടായി. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. നമുക്ക് ഫുൾ കേക്കിൻ്റെ മിക്സിങ് ഈ ഒരേ ബൗളിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിലേക്ക് 2 കപ്പ് മൈദ, 2 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/2 കപ്പ് കൊക്കോ പൗഡറാണ്. അത് ഇതുപോലെ നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അതിലൂടെ അരിച്ചെടുക്കാം. പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡർ, 2 teaspoon ബേക്കിംഗ് സോഡ, 1 teaspoon സോൾട്ട്, അതും കൂടെ ഇട്ടിട്ട് നന്നായി അരിച്ച് നമ്മുടെ മൈദ മിക്സിലേക്ക് ചേർക്കണം. ഇത് നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമുക്കിതിൽ ഹാൻഡ് മിക്സർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ശരിക്കും ഈ വിസ്ക് മാത്രം മതിയാവും. ഇനി ചേർക്കേണ്ടത് 1 കപ്പ് ബട്ടർ മിൽക്ക്, പിന്നെ 1 കപ്പ് ഹോട്ട് കോഫി, ബ്ലാക്ക് കോഫി. ഹോട്ട് കോഫി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ 1 teaspoon കോഫി പൗഡർ ചേർത്ത് നമുക്ക് കോഫി തയ്യാറാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ, അതും ചേർത്ത് 3 മുട്ടയും ചേർത്ത്. എഗ്സ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബാറ്ററിലേക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. ഞാൻ പിന്നെ വേറെ പാത്രത്തിലാക്കി അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1 teaspoon വാനില എസെൻസ് ആണ്, അതും ചേർക്കുക, നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് മോൾഡ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സ്വേൾ മോൾഡ്. ഇത് ഗ്രൂസ് ഒക്കെ ഉള്ളത്. ഈ സൈഡ് വഴിയൊക്കെ നമ്മൾ നന്നായി ബട്ടർ ചെയ്യണം, ഗ്രീസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഗ്രൂസിലൊക്കെ ബാറ്റർ സ്റ്റിക്കി ആയിട്ട് നമ്മുടെ കേക്കിൻ്റെ ഷേപ്പ് തന്നെ നഷ്ടപ്പെടും. അത് പ്രത്യേകം സൂക്ഷിക്കണം. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ നോൺ സ്റ്റിക്ക് മോൾഡായി യൂസ് ചെയ്യുന്നെങ്കിലും അല്പം ഓയിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നമുക്ക് 180°C ഒരു 45 minutes ബേക്ക് ചെയ്യേണ്ടി വരും. അപ്പം നമുക്കിത് അവനിലേക്ക് വയ്ക്കാം. 45 minutes കഴിഞ്ഞ് നോക്കാം. കറക്റ്റ് 45 minutes കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. മുകളിലത്തെ ക്രാക്സ് ഒന്നും സാരമില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്വേൾ കറക്റ്റായിട്ട് വന്നോ എന്ന് നോക്കണം. അതൊന്ന് അൺമോൾഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയായോ. നമ്മുടെ കേക്ക് ഒന്ന് ചെറുതായി തണുത്തതിന് ശേഷം മാത്രം അൺമോൾഡ് ചെയ്യണം. നമ്മുടെ ചോക്ലേറ്റ് സ്വേൾ ബൺസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി നമ്മുടെ തോന്നൽ കേക്ക് ഉണ്ടാവണമെങ്കിൽ കുറച്ചുകൂടെ പ്രോസസ്സുണ്ട്, അത് നമുക്ക് നോക്കാം. കേക്ക് ടോപ്പിങ്ങിന് വേണ്ടിയുള്ള ഗനാഷിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിൽ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് പീസസ് ആണ്. വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ചോക്ലേറ്റ് പീസ് അതിലിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാവും. നിങ്ങൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുവാണെങ്കിൽ അല്പം മധുരം കൂടെ ചേർക്കേണ്ടി വരും. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്പി യൂസ് ചെയ്യാവുന്നതാണ്, കൊക്കോ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഗനാഷ് തയ്യാറാക്കിയ ശേഷം ടോപ്പിലേക്ക് ആ ഗ്രൂസ് വഴി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ചെറീസ് വെച്ചിട്ട്, സ്ട്രോബെറീസ് വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള ചോക്ലേറ്റ് സോസ് അതിലേക്ക് ഒഴിക്കുക, ചെറീസ് വയ്ക്കുക, ലീവ്സ് വയ്ക്കുക, നന്നായി ഡെക്കറേറ്റ് ചെയ്യുക. ഇലക്ട്രിക് അവൻ യൂസ് ചെയ്യാതെ ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്യുന്നവർക്ക് ഇത് അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ ഒരു ബൗളിൽ തന്നെയാണ് എല്ലാ മിക്സിങ്ങും കഴിഞ്ഞത്. പിന്നെ നമുക്ക് അധികം ആവശ്യമുള്ളത് 45 minutes ബേക്കിംഗ് ടൈമാണ്. അത് കഴിയുമ്പോൾ നല്ല ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ തോന്നൽ കേക്ക് ഇവിടെ യാഥാർത്ഥ്യമായി. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വേഗം റെസിപ്പി ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.